ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് മോഹൻലാലും മഞ്ഞക്കാടുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരാൾക്കാണ് മഞ്ഞക്കാട് കിട്ടാനുള്ള ചാൻസ്. ഓൾറെഡി മൂന്നാൾക്കാർ ആ ഒരു സംശയത്തിൻ്റെ ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മൂന്നാൾക്കാർ ഒന്ന് അഭിഷേക് ശ്രീകുമാറും, പിന്നെ രണ്ടാമത്തത് ജാൻമണി, പിന്നെ മൂന്നാമത്തത് സീക്രട്ട് ഏജൻറ്റ് സായിയാണ് മൂന്നാമത്തത്. അപ്പോൾ ഇവർ മൂന്നിലൊരാൾക്ക് ഈ ഒരു മഞ്ഞക്കാട് കിട്ടുമെന്നാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ മൂന്നാൾക്കും ഈ ഒരു മഞ്ഞക്കാടിൻ്റെ ഇത് വരാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഭിഷേക് ഒരു കമ്മ്യൂണിറ്റീനെ ഒരു ഇൻസൾട്ട് ചെയ്ത പോലെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞക്കാട് കിട്ടുമെന്ന് പറയുന്നത്. പക്ഷേ ഓൾറെഡി അത് നോക്കാന്നുണ്ടെങ്കിൽ അതൊരു ഇൻസൾട്ടിങ് മാതിരിയല്ല. അതിപ്പോൾ നമ്മളിപ്പോൾ അത് ജാൻമണീൻ്റെ കാര്യത്തിലാണ് അഭിഷേകിന് അങ്ങനെ ഒരു പ്രസ്താവന പറയേണ്ടി വന്നത്. കാരണം ഒരു ട്രാൻസ് എന്നുള്ള കമ്മ്യൂണിറ്റീൻ്റെ ആ ഒരു ലേബലിൽ വന്ന ആളാണ് ജാൻമണി. പക്ഷേ നമ്മളൊരു ഗെയിമിൽ മത്സരിക്കുമ്പോൾ നമുക്ക് അവിടെ എല്ലാവരും ഈക്വലായിട്ടാണുള്ളത്. അങ്ങനെ ഒരാൾക്കൊരു കൺസിഡറേഷൻ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഈക്വലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും ഒരേപോലെ എന്നുള്ളതിൽ. പക്ഷേ അതിനൊരു പിന്നെ അത് വേറെ എന്താ പറയുക, പിന്നെ ഒന്നിച്ചൊരു മൂന്നാല് ആൾക്കാർ സംസാരിക്കുമ്പോഴേക്കും അതൊരു വേറെ ലെവലിലേക്ക് പോലെ, നമ്മൾ എന്തൊരു ടോപ്പിക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പം ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പിന്നെ സംസാരിച്ച ടോപ്പിക്ക് വേറെ ആയിരിക്കും. പക്ഷേ അത് ചർച്ച ചെയ്തിട്ട് അതിൻ്റെ വേറെ തലങ്ങളിലേക്കാണ് അത് പോവാറുള്ളത്. അപ്പോൾ അങ്ങനെ പോയൊരു സംഭവമാണ് ഈ ഒരു ജാൻമണീൻ്റെ. അത് കാരണമാണ് അഭിഷേകിന് ഈ ഒരു മഞ്ഞക്കാടിൻ്റെ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അഭിഷേകിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അത് പറഞ്ഞതിൽ അങ്ങനെ ഒരു തെറ്റുള്ളതായിട്ടൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മഞ്ഞക്കാടിൻ്റെ ആവശ്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ജാൻമണിയാണ്. അപ്പോൾ ജാൻമണീൻ്റെത് മിക്കവാറും മഞ്ഞക്കാട് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ആ ഒരു ഹൗസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഭയങ്കര ഷൗട്ടിങ്ങായി തല്ലാൻ പോകുന്ന രീതിയിലും, പിന്നെ അതല്ലാതെ നമ്മളെ ശപിക്കുന്ന രീതിയിൽ കുറേ പിന്നെ വേർഡ്സ് പറയുന്നതാണ് ഇതിൻ്റെ മുൻപുണ്ട്. അപ്പം മോഹൻലാൽ വാണിങ്ങൊക്കെ കൊടുത്തതാണ്. പക്ഷേ വീണ്ടും ഇപ്പോൾ ഇന്നലെ നോറയായിട്ടുള്ള പ്രശ്നത്തിലും നോറനെ തല്ലാൻ വരെ പോയിട്ടുണ്ട്. അപ്പം ആളുടെ ആ ഒരു നേച്ചർ പിന്നെ അങ്ങനെ ഒരു ബിഹേവ് ചെയ്യുന്നത് ആർക്കും അത്ര ഇഷ്ടമാവുന്നില്ല. നമ്മളൊരു പബ്ലിക്കായിട്ടുള്ളൊരു ഷോയിൽ വന്നിട്ട് ഇത്രയും മോശം സ്വഭാവം കാണിക്കുന്നതിനോട് എന്താ പറയുക, പേഴ്സണലി എനിക്ക് അത്ര ഒരു നല്ല സ്വഭാവമായിട്ട് തോന്നുന്നില്ല. കാരണം ആൾ പുറത്ത് സെലിബ്രിറ്റീസിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ഇപ്പോൾ നമുക്കങ്ങനെ നമ്മൾ വലിയ എന്തോ സംഭവമാണെന്നുള്ള കാണിക്കാനുള്ള ഒരു സ്ഥലമൊന്നുമല്ല നമ്മളെ ഈ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവരും ഈക്വലായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ശാപവചനങ്ങളൊക്കെ പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഹൗസ് ഒന്ന് പിന്നെ പുറത്ത് പോകുന്നതിനായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മളെ യൂട്യൂബറായ സീക്രട്ട് ഏജൻറ്റ് സായിയാണ്. സായിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട്, സായിക്കുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. അപ്പോൾ ആൾ വന്നിട്ട് ജാസ്മിന് പുറത്തുള്ള കാര്യങ്ങൾ ഏകദേശം എന്താണ് പുറത്ത് സിറ്റുവേഷൻ എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്ന് വെച്ചാൽ ഈ ഒരു പിന്നെ ബിഗ് ബോസ് ഹൗസിൽ പുറത്ത് വൈൽഡ് കാർഡ് എൻട്രി ഇതിൻ്റെ മുൻപത്തെ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം പക്ഷേ അവരോട് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഹൗസിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അപ്പോൾ പിന്നെ അവർക്ക് ഗെയിം കളിക്കാൻ കുറച്ചും കൂടി ഒരു ഈസി ആയല്ലോ. അപ്പോൾ നമുക്ക് കളിച്ചുകൊണ്ടിരുന്ന ഗെയിം മാറ്റി പിടിക്കാനും സാധിക്കും, എന്താ പറയുക, ഒരു വിന്നർ ആവാനുള്ള ചാൻസും അവിടെ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു ഷോക്ക് എതിരായിട്ടാണ് സായികൃഷ്ണ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ ജാസ്മിൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പിന്നെ ബിഗ് ബോസിൻ്റെ വാണിംഗ് ഉണ്ടായിരുന്നു, പുറത്തുള്ള കാര്യങ്ങൾ സംസാരിച്ച് പറഞ്ഞു കൊടുക്കരുത്, അതിനെപ്പറ്റിയുള്ളൊരു ഹിൻറ്റും കൊടുക്കരുത് എന്നുള്ളത്. പക്ഷേ വീണ്ടും വീണ്ടും അത് സായികൃഷ്ണ ആവർത്തിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു പിന്നെ ഒന്നുകിൽ ചിലപ്പം അത്രയും ഒരു നെഗറ്റീവ് ഇമേജുള്ള ആളാണ് ജാസ്മിൻ. അപ്പോൾ ചിലപ്പോൾ ഇനി ആ ഒരു രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നുള്ള രീതിയിലായതുകൊണ്ടായിരിക്കും ചിലപ്പം പറഞ്ഞു കൊടുത്തത്, മേ ബി അറിയില്ല. പക്ഷേ എന്നാലും അത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഷോയില് അത് എതിരാണ്. കാരണം അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ കളിക്കുന്നത് ആ ഒരു ഗെയിം കളിക്കുന്നതിന് അവർക്കൊരു എന്താ വാല്യൂ ഇല്ലാതായിപ്പോൾ. കാരണം നമ്മൾ പുറത്തുനിന്ന് കളിച്ച് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞ് തന്നിട്ട് കളിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഗെയിം നമുക്ക് മാറ്റി പിടിക്കാൻ പറ്റും, പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പുറത്ത് നമുക്ക് പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കാനും പറ്റും. ഇതുവരെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയ ആൾക്ക് ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. അപ്പം ഇതുകൊണ്ടാണ് സായിക്ക് മഞ്ഞക്കാട് കിട്ടുമെന്നുള്ള ഒരു ഏകദേശ ധാരണ ഉള്ളത്. അപ്പം വീക്കെൻഡ് ആയതിനോട് ഇനിയിപ്പോൾ ഇഷ്ടംപോലെ പ്രൊമോസൊക്കെ നമുക്ക് വിചാരിക്കാതെ പ്രൊമോസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ഈ ഷോനെ പറ്റിയുള്ള ഫീഡ്ബാക്കൊക്കെ താഴെ കമൻസിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.